ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, നാലാം തരത്തിലെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ യൂണിറ്റ് തുടങ്ങിയിരുന്നു. അതിൽ വരുന്ന പുതിയ പാഠഭാഗമാണ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത്. നെഹ്റു ട്രോഫി വള്ളം കളി എന്നാണ് നമ്മുടെ പുതിയ പാഠഭാഗത്തിൻ്റെ പേര്. വള്ളം കളിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ കുട്ടനാട്ടിലൊക്കെ നടക്കുന്ന വള്ളം കളിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്, പലതും നിങ്ങൾ ടി വിയിലും മറ്റ് മാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ഈ ഒരു വള്ളം കളിയെക്കുറിച്ച് പറയുന്ന ഒരു പാഠമാണ് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പാഠഭാഗത്ത് പറയുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. ആദ്യം നെഹ്റു ട്രോഫി വള്ളം കളി. ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല. മണി 1:30 അഞ്ച് മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതാ വരുന്നുണ്ട്, ഓ എത്തിപ്പോയി. അകലെ കണ്ണു നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി. ഡൊറോത്തി എന്നു പേരായ ജലനൗക തരംഗ പരമ്പരകളിളക്കി വരുന്നത് കാണാറായി. ആ ബോട്ടിന് ഒരു അരേനപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു. ബോട്ട് മണ്ഡപത്തോട് അടുക്കാറായി. അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിനു സമീപമെത്തി. വിശിഷ്ടാതിഥി പുറത്തിറങ്ങി. ചുടിദാർ പൈജാമയും കുർത്തയും ഗാന്ധിത്തൊപ്പിയും പത്താൻ ഷൂസും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി. പണ്ഡിറ്റ്ജി കീ ജയ്, അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു. ആ നവഭാരത ശില്പി കൈയുയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ 63 കതിനാവെടികൾ പൊട്ടി. 63 എന്ന സംഖ്യ ആ മഹാൻ്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി. അധികം താമസിച്ചില്ല, അത്യുച്ചത്തിൽ ഒരു വെടി പൊട്ടി. 8 ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞു. അവ 1 മൈൽ ദൂരെ സമരസജ്ജരായി നിൽക്കുകയായിരുന്നു. അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു. അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടി. നടുഭാഗം നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാഞ്ചി, മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി. കളിയോടങ്ങൾ മണ്ഡപത്തോട് അടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു. അപ്പോൾ അടുത്തു കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു. ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പിക്കുതിച്ചാണ് വന്നത്. ആ വരവ് കണ്ട് പണ്ഡിറ്റ് ജി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി. തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചവിട്ടി. കായലോരം ഹർഷാരവത്തിൽ മുങ്ങി. അവിടം വള്ളപ്പാട്ടിൻ്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു. 1-ാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെ പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു. ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വള്ളത്തിൽ നാട്ടി. നടുഭാഗത്തിൻ്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ്ജിയുടെ വക സമ്മാനം ഏറ്റുവാങ്ങി. ഒരു ചുണ്ടൻ വള്ളത്തിൻ്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി. അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിൻ്റെ മുമ്പിൽ അണിനിരന്നു. എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി. ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു. ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല. ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു. വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത്. ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞടുത്തു. അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ നിഴലിച്ചു. ആ നിമിഷം പിന്നെ താമസിച്ചില്ല, പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി.
ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് നടുഭാഗൻ ചുണ്ടൻ മുന്നോട്ടാഞ്ഞു. അദ്ദേഹം പുന്നമടക്കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി. മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രക്ക് അകമ്പടി സേവിച്ചു. അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി. അത് കേട്ട് പുന്നമടക്കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു. കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളക്ക് നാന്ദി കുറിച്ചു. അതാണ് ആവേശോജ്വലമായ നെഹ്റു ട്രോഫി വള്ളം കളി. ഓക്കെ, അപ്പോൾ പാഠഭാഗം വായിച്ചത് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. ആദ്യം ചെയ്യേണ്ടത് അതാണ്. അതിനുശേഷം അതിന് താഴെ അതിലെ എഴുത്തുകാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം നോക്കുക. ജോൺ പുന്നപ്പള്ളി 1939 ജനുവരി 12 കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ ജനിച്ചു. പത്രപ്രവർത്തകനായിരുന്നു. പ്രധാന കൃതികൾ മിസ് സെലിൻ, അവിവാഹിത, ബെന്നി കഥകൾ, ഖദ്ദ, പുതിയ പുലരി ബാലസാഹിത്യം. 1973 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇത്രയും കാര്യങ്ങളാണ് എഴുത്തുകാരനെ കുറിച്ചുള്ളത്. ആ ഭാഗം വായിക്കണം, അത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ പാഠഭാഗം എല്ലാവരും നന്നായി വായിച്ചു നോക്കുക. താഴെ പറഞ്ഞിട്ടുള്ള ആ വർക്ക് എല്ലാവരും കൃത്യമായി തന്നെ ചെയ്യാം. ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.